हाई फ्रेंड्स वेलकम बैक टू माय यूट्यूब चैनल इन वीडियो चिकन कट्लेट वीडियो अंप ई चानल निदाण सब्सक्राइब अगर फ्रेंडस अब नमुक चिकन कट्लेट और कड़ाई चूड़ी अल्प मूं टेबल स्पून वेलच्चक वेलच चूड़ी वो अल्प ചെറുതായി കട്ട് ചെയ്തിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അതിന്റെ കൂടെ തന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇനി നന്നായി വഴറ്റി കൊടുക്കണം നന്നായിട്ട് വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനും പൊട്ടറ്റോയും വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താണ് വേവിച്ചത് അതുകൊണ്ട് അര ടീസ്പൂൺ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി इन मसाल ऐड मुका टीसपू मलपुड़ी मुका टीसपू गरम मसाल अर टीसपू कुमुक पड़ी कूड़ी चेर्त वीडूं वहटिकोड़क पचवण मार्द वे वहटिकोड़क इन चिकन ऐडक इत उपरमुक चेर्त वेवच चिकन इंटे कूड़े वेवच പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം പൊട്ടറ്റോയും ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്താണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിനി ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം കട്ട്ലറ്റിന്റെ ഷേപ്പ് ആക്കി എടുക്കാം ഇപ്പോ ഞാൻ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് പല ഷേപ്പിലും ആക്കി എടുക്കാം ഇപ്പോ റൗണ്ട് ഷേപ്പിലാ ഞാൻ ആക്കി എടുത്തിരിക്കുന്നത് ഇനി ഇത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തെടുക്കാം ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്യാം പിന്നെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യാം ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം കട്ട്ലറ്റ് ഞാൻ ഷേപ്പ് ആക്കി എടുത്തിരിക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ കടയിന്ന് അച്ചാർ വാങ്ങിക്കുമ്പോൾ അതിന്റെ ജാർ കിട്ടില്ലേ പ്ലാസ്റ്റിക്കിന്റെ അതിന്റെ ജാറിന്റെ ലിഡ് പ്ലാസ്റ്റിക്കിന്റെ ലിഡ് ഉപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെ ഷേപ്പ് ആക്കി എടുത്തിരിക്കുന്നത് കട്ട്ലറ്റിന്റെ കൂട്ട് ഉരുളകളാക്കി അതിലേക്ക് വച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഷേപ്പിലാക്കി കിട്ടും ഇതിപ്പോ ഞാൻ എല്ലാം ബ്രെഡ് ക്രംസിലും മുട്ടയിലും ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്ത് കട്ട്ലറ്റ് മുങ്ങി കിടക്കാൻ മാത്രമുള്ള വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഓരോ കട്ട്ലറ്റായി എടുത്ത് എണ്ണയിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒരേ സമയം ഒരു മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതുപോലെയൊന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതി കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ചിക്കനും പൊട്ടറ്റോയും എല്ലാം വേവിച്ചെടുത്തതാണ് അതുകൊണ്ട് ഇനി അധിക നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഓരോന്നായി വെച്ചു കൊടുക്കുക എന്നിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ കളർ മാറുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതിപ്പോ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഓരോന്നും എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ഇതൊക്കെ ഒരു പ്ലേറ്റിലോട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ടൊമാറ്റോ സോസിന്റെ കൂടെയോ ചില്ലി സോസിന്റെ കൂടെയോ കഴിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ ചാനലിലെ വീഡിയോസ് ഇനിയും കാണാൻ താൽപര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം